വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് 2 എന്ന ചാപ്റ്ററാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് പഠിച്ചുവല്ലോ. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് തയ്യാറാക്കുന്ന സമയത്ത് സാധാരണയായിട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, പ്രീപെയ്ഡ് ഓർ അൺഎക്സ്പെയ്ഡ് എക്സ്പെൻസസ്, അക്രൂഡ് ഇൻകം, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഡിപ്രീസിയേഷൻ, ബാഡ് ഡെറ്റ്, provision for doubtful debts, provision for discount on debtors, manager's commission, interest on capital. ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ? യെസ്, ഒരു അക്കൗണ്ടിംഗ് കാലയളവിൻ്റെ അവസാനം വിൽക്കാതെ ബാക്കി വന്ന സാധനങ്ങളാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഒരു വർഷത്തിൻ്റെ അവസാനം എന്തൊക്കെ സാധനങ്ങളാണോ വിൽക്കാതെ ബാക്കി നിന്നത്, ആ ബാക്കി വന്ന സാധനത്തെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയാം. അൺസോൾഡ് ഗുഡ്സ് അറ്റ് ദി എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് ഇയർ ഈസ് കോൾഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇനി ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോക്കാം. ഏത് തരം അഡ്ജസ്റ്റ്മെൻ്റ് ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏത് തരം ഐറ്റംസ് ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ രണ്ട് തരത്തിൽ ചോദിക്കാം. ഒന്ന്, ഐറ്റംസ് ട്രയൽ ബാലൻസിനകത്ത് തന്നെ ചോദിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു ഐറ്റം ട്രയൽ ബാലൻസിനകത്ത് തന്നെ തരികയാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കാണിച്ചാൽ മതി. ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കണം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്. ഇനി ഏതെങ്കിലും ഒരു ഐറ്റം ട്രയൽ ബാലൻസിന് വെളിയിലാണ് തരുന്നതെങ്കിൽ അത് രണ്ട് സ്ഥലത്ത് കാണിക്കേണ്ടി വരും. അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഐറ്റം ഒന്നുകിൽ ട്രയൽ ബാലൻസിനകത്ത് നമുക്ക് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ട്രയൽ ബാലൻസിന് വെളിയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവും. നോക്കാം. ഇഫ് ഇറ്റ് ഈസ് ഷോൺ വിത്തിൻ ദി ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസിനകത്താണ് ഇത് കാണിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഒരു സ്ഥലത്ത് മാത്രമേ കാണിക്കണ്ടൂ. അത് കാണിക്കേണ്ടത് അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റാണ്. നമുക്ക് ബാക്കി വന്ന സാധനങ്ങളാണ്. നമ്മൾ സാധാരണ ക്യാഷ് എത്രയാണോ ബാക്കി വന്നത് അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. അസറ്റ് സൈഡിൽ എത്ര രൂപയുടെ ഫർണിച്ചർ ബാക്കിയുണ്ടോ അത് നമ്മൾ അസറ്റ് സൈഡിൽ കാണിക്കണം. അതേപോലെ എത്ര രൂപയുടെ ഗുഡ്സ് ആണോ ബാക്കിയുള്ളത് അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ മാത്രം കാണിച്ചാൽ മതി. ഇനി ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഔട്ട്സൈഡ് ദി ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസിന് വെളിയിലാണ് തരുന്നത്, അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തരുന്നത്, അങ്ങനെയാണെങ്കിൽ രണ്ട് സ്ഥലത്ത് കാണിക്കണം. ഫസ്റ്റ് ക്രെഡിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഇപ്പോൾ ട്രയൽ ബാലൻസിന് വെളിയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് തരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഇനി രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. എക്സ്പെൻസസ് കൊടുക്കേണ്ട സമയമായി, പക്ഷെ നമ്മൾ പൈസ കൊടുത്തിട്ടില്ല. അപ്പോൾ കൊടുക്കാൻ ബാക്കിയുള്ള ചിലവുകളെയാണ് നമ്മൾ പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. സാധാരണ കേസിൽ ഒരു ചിലവ് കൊടുക്കുന്ന സമയത്താണ് നമ്മൾ ബുക്കിൽ രേഖപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ചിലവാണെങ്കിലും ആ പൈസ കൊടുക്കാത്തത് കൊണ്ട് അത് നമ്മൾ ഇതുവരെ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മുടെ അക്കൗണ്ടിങ് കൺസെപ്റ്റ് പ്രകാരം ഈ വർഷവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും ഈ വർഷം തന്നെ നമ്മൾ ബുക്കിൽ കാണിച്ചിരിക്കണം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മാർച്ച് 31 ആണ് നമ്മുടെ അക്കൗണ്ടിങ് ഇയർ എൻഡ് എന്ന് വിചാരിക്കുക. അപ്പോൾ മാർച്ച് മാസം ഫുള്ളായിട്ട് എംപ്ലോയി ബിസിനസ്സിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയിക്ക് സാലറി കൊടുക്കണം. ആ മാർച്ച് മാസത്തെ സാലറി കൊടുക്കുന്നത് ചിലപ്പോൾ 1 ഏപ്രിലോ 2 ഏപ്രിലോ ആയിരിക്കും. അപ്പോൾ 31 മാർച്ച് വരെ മാർച്ച് മാസം എംപ്ലോയീസ് ബിസിനസ്സിൽ വർക്ക് ചെയ്ത അവരുടെ ശമ്പളം ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ മാർച്ച് 31 വരെ എന്തൊക്കെ ചെലവുകളാണോ ബിസിനസ്സിലുണ്ടായിരിക്കുന്നത് അത് മുഴുവനും നമ്മൾ ബുക്കിൽ കാണിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ ബാക്കിയുള്ള ചെലവുകൾ അതിനെയാണ് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. അത് ഈ വർഷത്തെ ചെലവാണ്, പക്ഷെ പൈസ കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കൊടുത്ത് തീർക്കേണ്ട ചെലവുകൾ അല്ലെങ്കിൽ കുടിശ്ശിക ചെലവുകൾ എന്ന് പറയാം. ഇതും രണ്ട് തരത്തിൽ ക്വസ്റ്റ്യനിൽ വരാം. ഇഫ് ഗിവൺ വിത്തിൻ ദി ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസിനകത്താണ് തന്നതെങ്കിൽ കൊടുത്തു തീർക്കാൻ ബാക്കിയുള്ള ചിലവാണ്, അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ലാബിലിറ്റി ആയിരിക്കും. സോ ഇറ്റ് മസ്റ്റ് ബി ഷോൺ ഓൺ ദി ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. നെക്സ്റ്റ്, ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഔട്ട്സൈഡ് ദി ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസിന് വെളിയിലാണ് തരുന്നതെങ്കിൽ രണ്ട് സ്ഥലത്ത് കാണിച്ചിരിക്കണം. ട്രയൽ ബാലൻസിന് വെളിയിലാണ് തരുന്നതെങ്കിൽ രണ്ട് സ്ഥലത്ത് കാണിച്ചിരിക്കണം. ഒന്ന്, ആഡ് ടു കൺസേൺഡ് എക്സ്പെൻസ് ഇൻ ദി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരക്കുമ്പോൾ നമ്മൾ അവിടെ എക്സ്പെൻസ് കാണിക്കും. ചിലപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിലായിരിക്കും ആ എക്സ്പെൻസ് വരുന്നത്, ചിലപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കും ആ എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ എവിടെയാണോ ആ എക്സ്പെൻസ് വരുന്നത് ആ എക്സ്പെൻസിനോട് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആഡ് ചെയ്യണം. കാരണം ഇതുവരെ എത്ര പൈസയാണോ ആ ചെലവിനത്തിൽ നമ്മൾ കൊടുത്തത് അതാണ് ട്രയൽ ബാലൻസിനകത്ത് സാധാരണ ഉണ്ടാവുക. ഇനി കൊടുക്കാൻ ബാക്കിയുള്ളത് ഈ വർഷത്തെ തന്നെയാണത്, പക്ഷെ പൈസ കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വർഷത്തെ ചിലവായിട്ട് കൊടുത്ത പൈസ എത്ര അത് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടാവും, അതിനോട് ഈ വർഷത്തെ ചിലവ് കൊടുക്കാൻ ബാക്കിയുള്ളത് എത്ര അതുകൂടി ആഡ് ചെയ്ത് ഈ വർഷത്തെ ടോട്ടൽ എക്സ്പെൻസ് ആണ് എക്സ്പെൻസ് സൈഡിൽ അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ടത്. സോ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് ഇറ്റ് മസ്റ്റ് ബി ആഡഡ് ടു കൺസേൺഡ് എക്സ്പെൻസ് ഇൻ ദി ട്രേഡിംഗ് അക്കൗണ്ട് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. വേജസ് ആണ് ഔട്ട്സ്റ്റാൻഡിങ് എങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ വേജസ് കാണിക്കുമ്പോൾ അതിനോട് ആഡ് ചെയ്യണം. സാലറി ആണ് ഔട്ട്സ്റ്റാൻഡിങ് എങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സാലറി കാണിക്കുമ്പോൾ അതിനോട് ആഡ് ചെയ്യണം. നെക്സ്റ്റ്, രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ഷോൺ ഓൺ ദി ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ അത് കാണിച്ചിരിക്കണം. കാരണം അത് കൊടുക്കാൻ ബാക്കിയുള്ളതാണ്, നമ്മുടെ ഒരു ലാബിലിറ്റിയാണ്. നെക്സ്റ്റ്, തേർഡ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഓർ അൺഎക്സ്പെയ്ഡ് എക്സ്പെൻസസ്. ടേം ഓർമ്മ വേണം. പ്രീപെയ്ഡ് എക്സ്പെൻസസിന് പറയുന്ന മറ്റൊരു പേരാണ് അൺഎക്സ്പെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. അഡ്വാൻസ് ആയിട്ട് മുൻകൂട്ടി നമ്മൾ പൈസ കൊടുക്കുന്നു. ഈ വർഷത്തെ ചിലവല്ല, അടുത്ത വർഷത്തെ ചിലവായിരിക്കും, പക്ഷെ നമ്മൾ ഈ വർഷം തന്നെ അതിൻ്റെ പൈസ കൊടുക്കുകയാണ്. അങ്ങനെ മുൻകൂട്ടി നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് പറയുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസസ് അല്ലെങ്കിൽ അൺഎക്സ്പെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, എംപ്ലോയീസിൻ്റെ ഏപ്രിൽ മാസത്തെ ശമ്പളം മാർച്ച് മാസം തന്നെ പേ ചെയ്യാണ്. എംപ്ലോയീസിന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായി റിക്വസ്റ്റ് കൊടുത്തു, മാനേജർ അത് സാങ്ഷൻ ചെയ്യുന്നു. അങ്ങനെ ഏപ്രിൽ മാസം കൊടുക്കേണ്ട ശമ്പളം, ഏപ്രിൽ മാസത്തെ ശമ്പളം മാർച്ച് മാസം തന്നെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണ്. അത് മാർച്ച് മാസത്തെ ചിലവല്ല, നെക്സ്റ്റ് ഇയർ ആയ ഏപ്രിലെ ചിലവാണ്. അങ്ങനെ നെക്സ്റ്റ് ഇയറിലെ ചിലവ് മുൻകൂട്ടി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ മുൻകൂട്ടി കൊടുക്കുന്ന അത്തരം ചിലവുകളെയാണ് നമ്മൾ പറയുന്നത് പ്രീപെയ്ഡ് എക്സ്പെൻസസ് അല്ലെങ്കിൽ അൺഎക്സ്പെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. മുൻകൂർ നൽകിയ ചിലവുകൾ. ഇതും രണ്ട് തരത്തിൽ ക്വസ്റ്റ്യനിൽ വരാം. ഇഫ് ഗിവൺ വിത്തിൻ ദി ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസിനകത്താണ് വരുന്നതെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. കാരണം അത് നമ്മൾ കൂടുതലായിട്ട് കൊടുത്തതാണ്. അപ്പോൾ കൂടുതൽ കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മളൊരു നിക്ഷേപം പോലെയാണത്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഒരു അസറ്റായിട്ടാണ് കണക്കാക്കേണ്ടത്. ഇനി ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഔട്ട്സൈഡ് ദി ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസിന് വെളിയിലാണ് ആ ഐറ്റം തന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ രണ്ട് സ്ഥലത്ത് കാണിക്കണം. ഫസ്റ്റ്, ഇറ്റ് മസ്റ്റ് ബി ഡിഡക്റ്റഡ് ഫ്രം കൺസേൺഡ് എക്സ്പെൻസസ് ഇൻ ദി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു എക്സ്പെൻസ് എവിടെയാണോ വരുന്നത് ആ സമയത്ത് ആ എക്സ്പെൻസസിൽ നിന്നും പ്രീപെയ്ഡ് എക്സ്പെൻസസ് ലെസ് ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ വേജസ് ആണ് പ്രീപേ ചെയ്തതെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ വേജസ് കാണിക്കുന്ന സമയത്ത് അതിൽ നിന്നും ലെസ് ചെയ്യണം. സാലറിയാണ് പ്രീപെയ്ഡ് എങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരക്കുമ്പോൾ സാലറി കാണിക്കുന്ന സമയത്ത് സാലറിയിൽ നിന്നും ലെസ് ചെയ്യണം. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റിനെ അസറ്റ് സൈഡിൽ കാണിക്കണം. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. ദി ഫോളോയിങ് ഈസ് ദി ട്രയൽ ബാലൻസ് ഓഫ് ഗണേഷ് സ്റ്റോർസ് ആസ് ഓൺ 31st December 2020. ഇനി ഐറ്റംസ് നോക്കാം. ക്യാപിറ്റൽ 29,000. ക്യാപിറ്റൽ 29,000 എന്ന് പറയുന്നത് ക്യാപിറ്റൽ എവിടെയാണ് കാണിക്കുക? യെസ്, ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കേണ്ടതാണ് ക്യാപിറ്റൽ. അതിനോട് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക, നെറ്റ് ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യണം, ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അതും ലെസ് ചെയ്യണം. ഇനി ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ കാണിക്കും. യെസ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റമാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. വേജസ് എവിടെ കാണിക്കണം? യെസ്, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. സാലറി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. പർച്ചേസസ്, ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്. റെൻറ്റ് ആൻഡ് റേറ്റ്സ്, റെൻറ്റ് ആൻഡ് റേറ്റ്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ്. സെയിൽസ്, ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, റിസീവ്ഡാണ് ഇൻകാണ്, ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. സൺഡ്രി എക്സ്പെൻസസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ. ക്യാഷ് ഇൻ ഹാൻഡ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ. ബിൽസ് റിസീവബിൾ, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ്. സൺഡ്രി ഡെറ്റേഴ്സ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ്. ലാൻഡ്, ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ബാലൻസ് ഷീറ്റ് ലാബിലിറ്റി സൈഡ്. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഐറ്റം. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വായിക്കാം. അഡ്ജസ്റ്റ്മെൻറ്റുകൾ വായിക്കുമ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഏതൊക്കെ ഐറ്റത്തെ ബാധിക്കുന്നതാണോ ആ സ്ഥലത്ത് എന്തെങ്കിലും ഒരു മാർക്ക് കൊടുത്താൽ മതി. എന്നാൽ ആ ഐറ്റം എഴുതുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് എഴുതാൻ വേണ്ടി മറന്നു പോവില്ല. അപ്പോൾ ആദ്യത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റോക്ക് ഓൺ 31st December 2020 ഈസ് ₹15,000. അത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ അതെവിടെയൊക്കെ കാണിക്കേണ്ടി വരും? ട്രയൽ ബാലൻസിന് വെളിയിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് രണ്ട് സ്ഥലത്ത് കാണിക്കണം. ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും കാണിക്കണം, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും കാണിക്കണം. ഇനി രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്, വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ₹200. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ കൊടുക്കാൻ ബാക്കിയുള്ളതാണ് വേജസ്. അപ്പോൾ വേജസ് ഇനിയും കൊടുക്കാൻ ബാക്കിയുണ്ട് ₹200 എന്ന് പറയുമ്പോൾ അത് രണ്ട് സ്ഥലത്താണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. വേജസ് എന്ന് പറയുന്ന ഐറ്റം നമ്മൾ സാധാരണ കാണിക്കേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ വേജസ് കാണിക്കുന്ന സമയത്ത് ആ വേജസിനോട് ആഡ് ചെയ്യണം ₹200. അതേപോലെ ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ ലാബിലിറ്റി സൈഡിൽ പ്രത്യേകം ഒരു ഐറ്റമായിട്ട് കാണിക്കുക വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ₹200. നെക്സ്റ്റ്, സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് ₹500. സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഇപ്പോൾ സാലറി എന്ന് പറയുന്ന ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ സാലറി കാണിക്കുമ്പോൾ അതിനോട് ആഡ് ചെയ്യുക, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി ₹500. അതുപോലെ ബാലൻസ് ഷീറ്റ് വരയുമ്പോൾ ലാബിലിറ്റി സൈഡിൽ പ്രത്യേകം ഐറ്റമായിട്ട് കാണിക്കുക സാലറി ഔട്ട്സ്റ്റാൻഡിങ് ₹500. ഇനി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടിയുണ്ട്, റെൻറ്റ് ആൻഡ് റേറ്റ്സ് പ്രീപെയ്ഡ്. മുൻകൂട്ടി കൊടുത്തതാണ്, കൂടുതലായിട്ട് കൊടുത്തതാണ്, അത് ഈ വർഷവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റെൻറ്റ് ആൻഡ് റേറ്റ്സ് പ്രീപെയ്ഡ് എന്ന് പറയുമ്പോൾ ₹800 ആണ്. അത് റെൻറ്റ് ആൻഡ് റേറ്റ്സിൽ നിന്നും ലെസ് ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റെൻറ്റ് ആൻഡ് റേറ്റ്സ് കാണിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ലെസ് ചെയ്യുക പ്രീപെയ്ഡ് റെൻറ്റ് ആൻഡ് റേറ്റ്സ് ₹800. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് വരയുമ്പോൾ അസറ്റ് സൈഡിലും കാണിക്കുക റെൻറ്റ് ആൻഡ് റേറ്റ്സ് പ്രീപെയ്ഡ്. ഇത്രയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് വരാം. ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റമാണ്. നമുക്ക് ആദ്യം ട്രേഡിംഗ് അക്കൗണ്ട് നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ആദ്യത്തെ ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് 3,000. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക ഓപ്പണിംഗ് സ്റ്റോക്ക് 3,000. നെക്സ്റ്റ് പർച്ചേസസ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന നെക്സ്റ്റ് ഐറ്റമാണ് പർച്ചേസസ്. അതുകൊണ്ട് പർച്ചേസസ് 28,000. പർച്ചേസ് റിട്ടേൺ ഇവിടെ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പർച്ചേസസ് ഡയറക്റ്റ് ആയിട്ട് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കാം 28,000. നെക്സ്റ്റ് നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസസ് കംപ്ലീറ്റ് എഴുതാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് വേജസ്. wages എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 1000 രൂപ. അപ്പോൾ wages 1000 അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുക. പക്ഷേ wages കൊടുക്കാൻ ബാക്കിയുണ്ട് 200 രൂപ. wages ഇനത്തിൽ ഇതുവരെ ക്യാഷ് കൊടുത്തത് 1000 രൂപയാണ്. ഇനി കൊടുക്കാൻ ബാക്കിയുള്ളത്, ക്യാഷ് കൊടുക്കാൻ ഇനിയും ബാക്കിയുള്ളത് 200 രൂപയാണ്. അതുകൊണ്ട് തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് wages അതിനോട് ആഡ് ചെയ്യുക. wages 1000 ഇന്നർ കോളത്തിൽ കാണിക്കുക. ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് wages 200 1200 ഔട്ടർ കോളത്തിൽ കാണിക്കുക. നെക്സ്റ്റ് വരുന്നത് സാലറി, പർച്ചേസ്, റെന്റ് ആൻഡ് റേറ്റ്സ്, സെയിൽസ്, ഇൻട്രസ്റ്റ്, സൺഡ്രി എക്സ്പെൻസസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ബിൽസ് റിസീവബിൾ, ഡെറ്റേഴ്സ്, ലാൻഡ്, ഓവർ ഡ്രാഫ്റ്റ്. ഇനി കാണിക്കാനുള്ളത് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ആദ്യം കാണിക്കേണ്ടത് സെയിൽസ്. സെയിൽസ് 33,000 ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. സെയിൽസ് റിട്ടേൺ ഒന്നുമില്ല, അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഔട്ടർ കോളത്തിൽ കാണിക്കുക. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു ഐറ്റം പറഞ്ഞിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക്. അത് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ക്ലോസിംഗ് സ്റ്റോക്ക് 15,000. ഇതോടുകൂടി ട്രേഡിംഗ് അക്കൗണ്ടിലെ ഐറ്റംസ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ 48,000 ടോട്ടൽ കിട്ടുന്നു. അതിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്നത് 15,800. അതിന് നേർക്ക് എഴുതുക ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഔട്ട്. അതിനുശേഷം ടോട്ടലിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ ആ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ ചെയ്യുക. ക്രെഡിറ്റ് സൈഡിൽ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ 15,800. അതുമുതൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആരംഭിക്കുകയാണ്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യാപിറ്റൽ, ഓപ്പണിംഗ് സ്റ്റോക്ക്, വേജസ്, സാലറി. സാലറിയാണ് ആദ്യത്തെ ഐറ്റം വരുന്നത്. 2500 സാലറിക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് 500 ആണ്. അതുകൊണ്ട് സാലറീസ് 2500 ഇന്നർ കോളത്തിൽ കാണിക്കുക. ഇതുവരെയായിട്ട് സാലറി ഇനത്തിൽ ക്യാഷ് കൊടുത്തത് 2500, ഇനി കൊടുക്കാൻ ബാക്കിയുള്ളത് 500 രൂപ. അത് ആഡ് ചെയ്യുക. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി 500 ഔട്ടർ കോളത്തിൽ കാണിക്കുക 3000. ഇപ്പോൾ ടോട്ടൽ സാലറി ഇനത്തിൽ ഇതുവരെ ക്യാഷ് കൊടുത്തത് 2500-ഉം ഇനി കൊടുക്കാൻ ബാക്കിയുള്ളത് 500-ഉം ചേർത്ത് ഈ വർഷത്തെ മൊത്തം സാലറി 3000 രൂപ ആയിരിക്കും. നെക്സ്റ്റ് ഐറ്റം പർച്ചേസസ് ഇല്ല. റെൻറ്റ് ആൻഡ് റേറ്റ്സ്. റെൻറ്റ് ആൻഡ് റേറ്റ്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ തന്നെ കാണിക്കണം. പക്ഷേ അതിനും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. റെൻറ്റ് ആൻഡ് റേറ്റ്സ് പ്രീപെയ്ഡ് 800. റെൻറ്റ് ആൻഡ് റേറ്റ്സ് ഇനത്തിൽ ഇതുവരെ ക്യാഷ് കൊടുത്തത് 3000 രൂപയാണ്. ആ 3000 രൂപയിൽ 800 രൂപ എന്ന് പറയുന്നത് അടുത്ത വർഷമായിട്ട് ബന്ധപ്പെട്ടതാണ്. മുൻകൂട്ടി കൊടുത്തതാണ്. അടുത്ത വർഷമേ കൊടുക്കേണ്ടിയിരുന്നുള്ളൂ. അടുത്ത വർഷത്തെ ചിലവാണ്. അത് മുൻകൂട്ടി കൊടുത്തതാണ്. അപ്പോൾ 3000 രൂപ നമ്മൾ മൊത്തം ക്യാഷ് കൊടുത്തെങ്കിലും ആ 3000ത്തിൽ 800 രൂപ എന്ന് പറയുന്നത് അടുത്ത വർഷത്തെ ചിലവാണ്. നമ്മൾ മുൻകൂട്ടി ക്യാഷ് കൊടുത്തു. അതുകൊണ്ടാണ് റെൻ്റ് ആൻഡ് റേറ്റ്സ് ടോട്ടൽ 3000 വന്നത്. യഥാർത്ഥത്തിൽ ഈ വർഷത്തെ ചിലവായിട്ട് 3000 ഇല്ല. 800 രൂപ കിഴിച്ച് ബാക്കി മാത്രമാണ് ഈ വർഷത്തെ യഥാർത്ഥ ചിലവ്. 800 രൂപ എക്സ്ട്രാ കൊടുത്തതാണ്, അഡ്വാൻസ് ആയിട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റെൻ്റ് ആൻഡ് റേറ്റ്സ് ഇന്നർ കോളത്തിൽ കാണിക്കുക 3000 പ്ലസ് പ്രീപെയ്ഡ് റെൻ്റ് ആൻഡ് റേറ്റ്സ് 800 ഔട്ടർ കോളത്തിൽ കാണിക്കുക 2200. നെക്സ്റ്റ് വരുന്ന ഐറ്റം സെയിൽസ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റാണ്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ഇൻട്രസ്റ്റ് റിസീവ്ഡ് 3000. നെക്സ്റ്റ് സൺഡ്രി എക്സ്പെൻസസ്. സൺഡ്രി എക്സ്പെൻസസ് 1500. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. സൺഡ്രി എക്സ്പെൻസസ് 1500. അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇല്ല. ക്യാഷ് ഇൻ ഹാൻഡ്, ബിൽസ് റിസീവബിൾ, സൺഡ്രി ഡെറ്റേഴ്സ്, ലാൻഡ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇത്രയായി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകളും വരവുകളും കംപ്ലീറ്റ് ആയി. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടോട്ടൽ കിട്ടുന്നത് 18,800. അതിൻ്റെ ബാലൻസ് ആയിട്ട് വരുന്നത് 12,100. അതിന് നേർക്ക് എഴുതുക നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് 12,100. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷനാണ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ഐറ്റംസ്. ഫസ്റ്റ് വരുന്നത് ക്യാപിറ്റൽ 29,000. ഇപ്പോൾ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ ആദ്യം കാണിക്കുക ക്യാപിറ്റൽ, ഇന്നർ കോളത്തിൽ കാണിക്കുക 29,000. അതിനോട് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് ഡ്രോയിങ്സ് ഇല്ല. അതുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആഡ് നെറ്റ് പ്രോഫിറ്റ് ഇപ്പോഴ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയത് 12,100 rupees ആണ്. ആ 12,100 rupees ഇതിനോട് ആഡ് ചെയ്യുക. ഇപ്പോൾ വരുന്നത് ഔട്ടർ കോളത്തിൽ കാണിക്കുക 41,100, അതായിരിക്കും ടോട്ടൽ ക്യാപിറ്റലായിട്ട് കാണിക്കേണ്ടത്. നെക്സ്റ്റ് വരുന്ന ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക്, വേജസ്, സാലറി, പർച്ചേസസ്, റെൻ്റ് ആൻഡ് റേറ്റ്സ്, സെയിൽസ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, സൺഡ്രി എക്സ്പെൻസസ്, അതൊക്കെ ചിലവുകളും വരവുകളും ഒക്കെയാണ്. അതൊക്കെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ആണ്. പിന്നെ വരുന്നതാണ് ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുക ക്യാഷ് ഇൻ ഹാൻഡ് 500. നെക്സ്റ്റ് ബിൽസ് റിസീവബിൾ 10,500. ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ ബില്ല് പ്രകാരം പൈസ കിട്ടാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ അത് നമ്മുടെ അസറ്റാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുക ബിൽസ് റിസീവബിൾ 10,500. നെക്സ്റ്റ് വരുന്നത് സൺഡ്രി ഡെറ്റേഴ്സ് 7,000. സൺഡ്രി ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പൈസ കിട്ടാനുള്ളതാണ്, അതും നമ്മുടെ അസറ്റാണ്, അതുകൊണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുക സൺഡ്രി ഡെറ്റേഴ്സ് 7,000. നെക്സ്റ്റ് ലാൻഡ് 12,000, നമ്മുടെ ഫിക്സഡ് അസറ്റാണ്, അതുകൊണ്ട് തന്നെ അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുക ലാൻഡ് 12,000. നെക്സ്റ്റ് ലാസ്റ്റ് വരുന്ന ഐറ്റാണ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 4,000. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ ബാങ്കിൽ നിന്ന് നമ്മൾ കൂടുതലായിട്ട് പൈസ വിഡ്രോ ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ അത് നമ്മൾ ബാങ്കിന് തിരിച്ചു കൊടുക്കേണ്ട പൈസയാണ്, അത് നമ്മുടെ ലാബിലിറ്റിയാണ്, അതുകൊണ്ട് ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കുക ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 4,000. ഇനി അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോക്കാം, ഏതൊക്കെയാണ് എഴുതാൻ ബാക്കിയുള്ളത് നോക്കാം. ഒന്ന്, സ്റ്റോക്ക് ഓൺ 31st December 2020 ഈസ് 15,000. ക്ലോസിംഗ് സ്റ്റോക്ക് 15,000 ആണ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് 15,000 എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുക ക്ലോസിംഗ് സ്റ്റോക്ക് 15,000. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് 200. വേജസ് ഇനിയും കൊടുക്കാൻ ബാക്കിയുണ്ട് 200 രൂപ. അപ്പോൾ വേജസ് കൊടുക്കാൻ ബാക്കിയുണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ലാബിലിറ്റിയാണ്, അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കുക വേജസ് ഔട്ട്സ്റ്റാൻഡിങ് 200. സിമിലർലി സാലറി ഔട്ട്സ്റ്റാൻഡിങ് 500. അത് സാലറി കൊടുക്കാൻ ബാക്കിയുള്ളതാണ്, അത് നമ്മൾ കൊടുക്കേണ്ടതാണ്, അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഒരു ലാബിലിറ്റിയാണ്, അതുകൊണ്ട് ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കുക സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് 500. നെക്സ്റ്റ് വരുന്നത് റെൻ്റ് ആൻഡ് റേറ്റ്സ് പ്രീപെയ്ഡ് റുപ്പീസ് 800. കൂടുതലായിട്ട് കൊടുത്തതാണ്, നമ്മൾ കൂടുതൽ കൊടുത്ത പൈസയാണ് 800. ആ കൂടുതൽ കൊടുത്തത് ഒരു തരത്തിൽ നമ്മുടെ ഒരു നിക്ഷേപം പോലെ നമുക്ക് ട്രീറ്റ് ചെയ്യാം, അതുകൊണ്ട് തന്നെ അത് നമ്മുടെ അസറ്റായിരിക്കും. ഇപ്പോൾ ബാലൻസ് ഷീറ്റ് വരയുമ്പോൾ അസറ്റ് സൈഡിൽ കാണിക്കുക റെൻ്റ് ആൻഡ് റേറ്റ്സ് പ്രീപെയ്ഡ് 800. ഇത്ര ആയിക്കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ഐറ്റംസ് കംപ്ലീറ്റ് ആയി. ഇനി ലാബിലിറ്റി സൈഡും അസറ്റ് സൈഡും ടോട്ടൽ ചെയ്യുക. ടോട്ടൽ കിട്ടുന്നത് 45,800. രണ്ട് സൈഡിലും ഈക്വലായിട്ട് കിട്ടും. ഇനി അടുത്തത് ഒരു അസൈൻമെൻ്റ് ആണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ തന്നെ ചെയ്തു തീർക്കുക, എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ആൻസർ ഉണ്ടാകും, ആ സമയത്ത് വെരിഫൈ ചെയ്യുക. നോക്കാം. ദി ഫോളോയിങ് ഈസ് ദി ട്രയൽ ബാലൻസ് ആസ് ഓൺ 31st March 2021. ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ് ലാബിലിറ്റി സൈഡ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അസറ്റാണ്, ഗുഡ് വിൽ അസറ്റാണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, പർച്ചേസസ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, കോൾ ആൻഡ് പവർ, കോൾ ആൻഡ് പവർ എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ്, മെഷീനറി അസറ്റാണ് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കേണ്ടത്, ഫ്രൈറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ്, ഓഫീസ് എക്സ്പെൻസസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, ഡെറ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഇപ്പോൾ ഡെബിറ്റിലും ക്രെഡിറ്റിലും എമൗണ്ട് തന്നിട്ടുണ്ട്, അതിൽ ഡെറ്റേഴ്സ് എമൗണ്ട് എന്ന് പറയുന്നത് ഡെബിറ്റ് തന്നിരിക്കുന്ന എമൗണ്ട് ആണ്, 25,000 ആണ്. അപ്പോൾ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് 25,000 ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുക, ക്രെഡിറ്റേഴ്സ് എന്നുള്ളത് 14,000 റുപ്പിയാണ്, അത് ലാബിലിറ്റി സൈഡിൽ കാണിക്കണം. ഡ്രോയിങ്സ് 6,000. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ കാണിക്കുമ്പോൾ ക്യാപിറ്റലിൽ നിന്നും ലെസ് ചെയ്യണം ഡ്രോയിങ്സ്. ഇനി ക്യാഷ് 2500, ആ ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ്. നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് 8,500, അത് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും കാണിക്കുക, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിച്ചാൽ മതി. നെക്സ്റ്റ് സാലറി പ്രീപെയ്ഡ് 1,000. സാലറി കൂടുതലായിട്ട് കൊടുത്തതാണ്, ഇപ്പോൾ സാലറി കൂടുതലായിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ സാലറി മൊത്തം കൊടുത്ത ക്യാഷ് 6500 ആണ്. അതിൽ 1000 രൂപ എന്ന് പറയുന്നത് അടുത്ത വർഷമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു, കൂടുതലായിട്ട് കൊടുത്ത അഡ്വാൻസ് ആയിട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ സാലറീസിൽ നിന്നും അത് ലെസ് ചെയ്യണം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു, അതുകൊണ്ട് ആഡ് ചെയ്യാണ് ചെയ്തത്, ഇവിടെ അത് ലെസ് ചെയ്യണം. എന്നിട്ട് സാലറി പ്രീപെയ്ഡ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. നെക്സ്റ്റ് ഓഫീസ് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് 5000. അത് ഓഫീസ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുമ്പോൾ അതിനോട് ആഡ് ചെയ്യണം, കൊടുക്കാൻ ബാക്കിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓഫീസ് എക്സ്പെൻസസ് ഇന്നർ കോളത്തിൽ കാണിക്കുക, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് 5000 ടോട്ടൽ ഔട്ടർ കോളത്തിൽ കാണിക്കുക. എന്നിട്ട് ബാലൻസ് ഷീറ്റ് വരയുമ്പോൾ ലാബിലിറ്റി സൈഡിൽ കാണിക്കുക ഓഫീസ് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് 5000. ഇത്രയായി കഴിഞ്ഞാൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കംപ്ലീറ്റ് ആവും. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു അസൈൻമെൻറ്റ് തന്നിരുന്നു, ആ അസൈൻമെൻറ്റ് എല്ലാവരും ചെയ്ത് കാണുമെന്ന് കരുതുന്നു. അതിൻ്റെ ആൻസറാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ആ ആൻസർ നേരത്തെ നിങ്ങൾ ചെയ്ത ആൻസറുമായിട്ട് കമ്പയർ ചെയ്യുക, ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.